വീണ്ടും വിസ്മയമാവുകയാണ് കുമ്പള അനന്തപുരം ക്ഷേത്രം കുമ്പളാനന്തപുരം ക്ഷേത്രത്തിൽ പുതുതായി കണ്ടെത്തിയ മുതല കഴിഞ്ഞ ദിവസം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ബബിയ മൂന്ന് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ മുതലക്കുഞ്ഞ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏകദേശം അഞ്ചു മണിയോടെ ശ്രീകോവിലിന് സമീപം ആനപ്പടിക്ക് വടക്ക് ഭാഗത്ത് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന വിധം എത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നട അടച്ചുപോയ ക്ഷേത്ര പൂജാരി സുബ്രഹ്മണ്യ ഭട്ട വൈകിട്ട് എത്തിയപ്പോഴാണ് ഏകദേശം നാലര അടി നീളമുള്ള മുതലക്കുഞ്ഞിനെ കണ്ടത് ദൃശ്യം പൂജാരി മൊബൈലിൽ പകർത്തി അരമണിക്കൂറോളം ഈ മുതലക്കുഞ്ഞ അവിടെ കിടന്ന ശേഷം ും പിന്നീട് വെള്ളത്തിലേക്ക് പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നവംബറിലാണ് മുതലക്കുഞ്ഞിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് നമുക്കറിയാം കുമ്പള ഈ എൺപത് വർഷത്തോളം ജീവിച്ചിരുന്ന ബബിയ എന്ന ഒരു മുതലയുണ്ടായിരുന്നു ആ ബബിയ എന്ന ആ മുതല ആ ക്ഷേത്ര ഒരു വിസ്മയം തന്നെയായിരുന്നു പലരും ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്നത് ഈ മുതലയെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒൻപതിനാണ് ഈ ബബിയ ചത്തത് പകരം മറ്റൊരു മുതല എത്തുമെന്ന് പ്രശ്നചിന്തയിൽ കണ്ടെത്തിയിരുന്നു കാസർഗോഡ് മഞ്ചേശ്വരം അനന്തപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഏക തടാക ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി മൂലസ്ഥാനം എന്ന നിലയിലും അനന്തപുരം ക്ഷേത്രം പ്രസിദ്ധമാണ് ക്ഷേത്രത്തിലെ മുഖ്യ ആകർഷണമായിരുന്നു തടാകത്തിൽ വസിച്ചിരുന്ന ബബിയ എന്ന മുതല പൂജാരി വിളിച്ചാൽ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്ന് നിവേദ്യ ചോറ് കഴിക്കുന്ന ശുദ്ധ വെജിറ്റേറിയൻ മുതലയായിരുന്നു ബബിയ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ബബിയ മുതല ജീവൻ വെടിഞ്ഞത് ബബിയ മുതലയുടെ വിയോഗം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം പിന്നിട്ടപ്പോഴാണ് മറ്റൊരു മുതല തടാകത്തിൽ എത്തിയത് ബബിയയ്ക്ക് മുമ്പുണ്ടായിരുന്ന മുതലയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ച് കൊന്നതായാണ് പറയപ്പെടുന്നത് കാസർഗോഡ് നിന്ന് പതിനാറ് കിലോ മീറ്റർ അകലെ കുമ്പളയ്ക്ക് സമീപമാണ് തടാക ക്ഷേത്രം ക്ഷേത്രത്തിലേക്കൊരു പാലമുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു പട്ടാളക്കാരൻ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന മുതലയെ കൊന്നുവെന്നും രണ്ടാം ദിവസം മുതൽ പെട്ടെന്ന് വീണ്ടും ഒരു മുതല പ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യം ദൈവിക പരിവേഷമുള്ള മുതലയെ കാണാനും ക്ഷേത്ര ദർശനത്തിനുമായി നൂറുകണക്കിന് ആളുകളാണ് നിത്യവും അനന്തപുരത്തെ ഈ തടാക ക്ഷേത്രത്തിൽ എത്തുന്നത് തടാക ക്ഷേത്രത്തിൽ ഉപാസിച്ചിരുന്ന വില്ലമംഗലം സ്വാമിയെ സഹായിക്കാൻ ഊരും പേരും അറിയാത്ത ഒരു ബാലൻ ഒരിക്കൽ എത്തിയത്ര ഒരിക്കൽ സ്വാമി പൂജ ചെയ്യുമ്പോൾ ഈ ബാലൻ പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് കുസൃതി കാണിച്ചു స్వామి మాతి తిమాన్ దూరే తెరచు వీణెడతరు గుహ ప్రత్యక్షపెట్టు ബാലന്റെ ദിവ്യത്വം മനസ്സിലായ സ്വാമി പിറകെ പോയി എത്തിയത് ഇന്നത്തെ തിരുവനന്തപുരത്ത് ആണ് എന്നാണ് വിശ്വാസം അപ്പോൾ ബാലൻ ഭഗവാനെ പ്രത്യക്ഷപ്പെട്ടുവെന്നും ഭഗവാൻ വിശ്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ട് തന്റെ മുകളിൽ കിടക്കാൻ അപേക്ഷിച്ചുവെന്നും അങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാനന്ദശയനം ആയത് എന്നതുമാണ് ഒരു ഐതിഹ്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരെ കാസർഗോഡ് നിന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരെ നീളുന്നതായി കരുതുന്ന ഒരു ഗുഹയുടെ മുഖം തടാക ക്ഷേത്രത്തിന് സമീപം ഇപ്പോഴുമുണ്ട് മാംസാഹാരം കഴിക്കാതെ അറുപത്തഞ്ച് വർഷത്തോളം ഒരു മുതലേ എങ്ങനെ ഈ തടാകത്തിൽ കഴിഞ്ഞു എന്നത് തന്നെയാണ് ആശ്ചര്യപ്പെടുത്തുന്ന സംഗതി അറുപത്തഞ്ച് വർഷം എന്ന് കൃത്യമായി പറയാനും കാരണമുണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ ഈ ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അന്ന് തടാകത്തിൽ ഉണ്ടായിരുന്ന മുതലയെ അവർ വെടിവെച്ച് കൊന്നു ആ കൊന്ന ആൾ അധികം വൈകാതെ ദുരൂഹമായ സാഹചര്യത്തിൽ മരണമടയുകയുണ്ട് പിറ്റേന്ന് തന്നെ മറ്റൊരു കുഞ്ഞു മുതല തടാകത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത് എവിടെ നിന്ന് വന്നു എന്നോ എങ്ങനെ വന്നു എന്നോ ആർക്കും അറിയുമായിരുന്നില്ല ആദ്യത്തെ മുതലയുടെ പേര് തന്നെ ബബിയ എന്ന പേര് തന്നെ ഈ മുതലയ്ക്കും നൽകപ്പെട്ടു ബബിയെപ്പറ്റി കുളത്തിൽ ഒരിക്കൽ വീണുപോയ ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് വന്ന് മണത്തു നോക്കിയതിന് ശേഷം തിരിച്ചുപോയതടക്കം ഒരുപാട് കഥകളാണ് പ്രചരിച്ചിട്ടുള്ളത് മുതലയെപ്പറ്റി ക്ഷേത്രത്തിലെ പൂജാരി പറയുന്നത് തടാകത്തിൽ മുങ്ങി കുളിക്കുന്നതിനിടെ പല പ്രാവശ്യം മുതലയുടെ പുറത്ത് ചവിട്ടിയിട്ടുണ്ട് എങ്കിലും യാതൊരു വിധത്തിലുള്ള പ്രത്യാക്രമണവും ഈ മുതലയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പൂജാരി കൊടുക്കുന്ന നിവേദി ചോർ ചോറ് മാത്രം കഴിച്ചിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന മുതല കഴിഞ്ഞത് വൈകുണ്ഠ സദൃശമായ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള യക്ഷന്മാരും ഗന്ധർവന്മാരും ഒക്കെ താമസിക്കുന്ന ക്ഷീരസാഗരമാണ് ഈ തടാകമെന്നും വൈകുണ്ഠത്തിന്റെ കാവൽക്കാരൻ കൂടിയായ വരണം തന്നെയാണ് ഈ മുതല എന്നുമൊക്കെയായിരുന്നു വിശ്വാസം തടാകത്തിന്റെ വടക്കു വശത്തായി കല്ലുകൾക്കിടയിൽ കാണുന്ന ഗുഹ പോലുള്ള വിള്ളലായിരുന്നു ബബിയയുടെ വാസസ്ഥലം എന്തായാലും ഐതിഹ്യങ്ങൾ കൊണ്ടും പത്മനാഭസ്വാമി ക്ഷേത്രവും അനന്തപുരം ക്ഷേത്രവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു കുമ്പള അനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരത്തേക്ക് പത്മനാഭസ്വാമി എത്തിയത് എന്നതാണ് നിലനിൽക്കുന്ന മറ്റൊരു വിശ്വാസം തിരുവനന്തപുരം ത്ത് അനന്തശനമാണ് പ്രതിഷ്ഠ എങ്കിൽ ഇവിടെ ഇരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ കാസർഗോഡ് ക്ഷേത്രത്തിന് സമീപം ഒരു ഗുഹാമുഖമുണ്ട് അതുവഴി അനന്തപുരിയിലേക്ക് ഭഗവാൻ എത്തി എന്നുമാണ് ഐതിഹ്യം വളരെ അപൂർവമായുള്ള കടുശക്കര യോഗത്തിലാണ് രണ്ട് ക്ഷേത്രത്തിലും വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പുതുതായി കുഞ്ഞൊരു മുതലയെ കണ്ടപ്പോൾ ആ മുതലയ്ക്കും ബബിയ മൂന്ന് എന്ന തന്നെയാണ് പേരിട്ടിരിക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഈ ബബിയെ കണ്ടിരുന്നു ഈ പുതിയ മുതലയെ അവിടെ കണ്ടിരുന്നു അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഈ മുതലയെ കാണുന്നത് എന്നാണ് ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് എന്തായാലും എപ്പോഴും ആ ക്ഷേത്രവും ഈ തടാകക്ഷേത്രവും കാസർകോട്ടെ ഈ തടാകക്ഷേത്രവും അവിടുത്തെ ഈ തടാകത്തിലെ മുതലയും ഒരു വിസ്മയ വിസ്മയം ജനിപ്പിക്കുന്ന ഒരു കഥയായി തന്നെ തലമുറകൾ തലമുറകളായി തുടരുകയാണ് എന്നതാണ് ഏറ്റവും അതിശയകരം ന്യൂസ് ഡെസ്ക് കർണാസ്